വിശുദ്ധ പദവിയിലേക്ക് രണ്ട് മലയാളികൾ കൂടി. വിശുദ്ധ ചാവറയച്ചനെയും എഫ്രാസ്യാമിയെയും ഈ ഗണത്തിലേക്ക് പെടുത്താൻ വത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി അരുൺ വി എസ് ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നു. അരുൺ, വിവരങ്ങൾ. സ്വാമി, വിശുദ്ധ ചാവറയച്ചനെയും ഒപ്പം എവുപ്രാസ്യമയും വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കാനുള്ള വിശുദ്ധനായി ഉയർത്താനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി. ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ തീയതികൾ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇനി പ്രഖ്യാപിക്കാനുള്ളത്. 1986 ഫെബ്രുവരി 8 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അന്ന് അൽഫോൺസോ അമ്മയോടൊപ്പം ചാവറയച്ചനെയും വാഴ്ത്തപ്പെട്ടവരുടെ പദവിയിലേക്ക് ഉയർത്തിയത്. തുടർന്ന് ചാവറയച്ചൻ്റെ മധ്യസ്ഥതയിലുള്ള ഒരു അത്ഭുതം കൂടി ആവശ്യമായിരുന്നു. സ്വാഭാവികമായും വിശുദ്ധനായി നാമകരണം ചെയ്യാൻ സഭ മുഴുവൻ ഇതിനായുള്ള കാത്തിരിപ്പിലും ആയിരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. സ്വാഭാവികമായും ഈ നാളുകളിൽ രണ്ടാമതൊരു അത്ഭുതം കൂടി റോമിൻ്റെ വിശ്വാസ പരിധിയിൽ, അധികാര പരിധിയിൽ സ്ഥിരീകരിക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ. ഇത് ഒരു മെഡിക്കൽ ഡോക്ടർ പഠന വിഷയവുമാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. ചാവറയച്ചനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നു. അതായത് ഭാരതത്തിന് രണ്ട് വിശുദ്ധരെ കൂടി ഈ ലഭിക്കുന്നു. അതിനുള്ള ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ തുടർന്ന് നടക്കേണ്ടിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവിടെ നടപടിക്രമങ്ങളെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് പൂർത്തിയായിട്ടുണ്ട്. ഇനി നിശ്ചയിക്കാനുള്ളത് വിശുദ്ധ പദവി പ്രഖ്യാപന ദിവസം മാത്രമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1986 ഫെബ്രുവരി 8 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് ചാവറയച്ചനെ വാഴ്ത്തപ്പെട്ടവനാക്കിയത്. വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നതിന് രണ്ട് അത്ഭുതങ്ങൾ വത്തിക്കാൻ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളും പൂർത്തിയായിട്ടുണ്ട്. രണ്ടാമത്തെ അത്ഭുതവും വത്തിക്കാൻ സ്ഥിരീകരിച്ചതോടു കൂടിയാണ് ഇതിനുള്ള നടപടിക്രമങ്ങൾ സ്വാഭാവികമായും പുരോഗമിച്ചത്. എന്തായാലും എന്നാണ് ഇത് സംബന്ധിച്ച തീയതി എന്ന് സംബന്ധിച്ച് വത്തിക്കാനിൽ നിന്ന് റോമിൽ നിന്ന് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും. എന്തായാലും പാലായിൽ നിന്നുള്ള ഒരു കുട്ടിയുടെ രൂപരഹിതമായ കണ്ണുകൾ വൈദ്യശാസ്ത്രത്തിന്റെ പരിധികൾ കടന്ന് സൗഖ്യമാക്കിയത് ചാവറയച്ചന്റെ മധ്യസ്ഥതയിലാണ് എന്ന് റോം വിശ്വസിക്കുന്നു. അത്തരത്തിലൊരു വിശ്വാസം സ്വാഭാവികമായും ജനങ്ങൾക്കിടയിൽ ഉണ്ട്. ഇതുകൂടി പരിഗണിച്ചാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം ഉണ്ടാകുന്നത്. എന്തായാലും ഇത് നാമകരണ നടപടിക്കായുള്ള കോൺഗ്രിഗേഷൻ പ്രിഫെക്ട് കാർഡിനൽ അഞ്ചലോ അമാത്തയാണ് CMI സഭയുടെ പൊതുകാര്യാലയത്തിൽ ഇക്കാര്യം അറിയിച്ചത്. എന്തായാലും 1805 ജനിച്ച ചാവറയച്ചൻ 1871 മരിച്ചത്. ഈ കാലയളവിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ സ്വാഭാവികമായും മധ്യസ്ഥ പ്രാർത്ഥനകൾ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടാനുള്ള കാരണങ്ങൾ ഇതൊക്കെ പരിഗണിച്ചാണ് ഇത്തരത്തിലുള്ളൊരു തീരുമാനം ഉണ്ടാകുന്നത്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 86 ഫെബ്രുവരി 8 അന്ന് വാഴ്ത്തപ്പെട്ടവരുടെ പദവിയിലേക്ക് ഉയർത്തിയ അൽഫോൺസാമയും ചാവറ അച്ഛനെയുമായിരുന്നു. ആ ഗണത്തിലേക്കാണ് എവുപ്രാസ്യമയും ചാവറയച്ചനും ഉൾപ്പെടുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ പ്രഖ്യാപനം, തീയതികൾ നാൾ കുറിക്കുക മാത്രമാണ് ഇനി അറിയാനുള്ളത്. അതിന്റെ കാത്തിരിപ്പിലാണ് സ്വാഭാവികമായും വിശ്വാസ സമൂഹം. സൂമി, രണ്ട് മലയാളികൾ കൂടി വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നു. വാഴ്ത്തപ്പെട്ട ചാവറയച്ചനും എഫ്രാസ്യാമയും ഇനി വിശുദ്ധരാകും. വിവരങ്ങളാണ് അരുൺ വി എസ് നൽകിയത്.